ബാബുവിന്റെ എക്സിറ്റ് കേരളത്തിന്റെ ഇമേജിന് ഉണ്ടാക്കിയ ദോഷം അത് മാറ്റാൻ പറ്റും. അല്ല, അത് ഇനിയെങ്കിലും ഗവൺമെൻറ് ഇതൊക്കെ കണ്ടുപിടിക്കട്ടെ. കാരണം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാം നല്ലതിനെന്ന് വിചാരിക്കണം. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ അക്കാര്യത്തിൽ കുറേയും കൂടി വളരെ അലർട്ടാണല്ലോ. കാരണം ഇനി ഇതുമാതിരിയുള്ള എൻ്റർപ്രണേഴ്സ് ഇവിടെ നിന്ന് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു തോന്നൽ അവർക്കൊക്കെ ഉണ്ടായല്ലോ. കേരളത്തിൽ എന്തൊക്കെയാലും ഒരു ആ ഒരു ചിന്താഗതിയോടെ ബാക്കി നിൽപ്പുണ്ട്. ആ ഒരു ബൂർഷ അല്ലെങ്കിൽ തൊഴിലാളി ആ ഒരു പണം ഉണ്ടാക്കുന്നവൻ അതിനൊരു എന്താ പറയുക കുറ്റവാളിയായിട്ട് നോക്കുന്നൊരു ഒരു മനോഭാവം ഉണ്ട്. അല്ല, അല്ലായിരുന്നു ആദ്യം. തുടക്കത്തിൽ കുറച്ച് ആക്റ്റീവായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ 72 വയസ്സും കഴിഞ്ഞു. അപ്പോൾ ഇനി ചെറുപ്പക്കാർക്ക് താല്പര്യം എടുക്കട്ടെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ മൂവിന് വേണ്ടിയിട്ട്. ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാലാണ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഒന്നുമല്ല, ഒരു പുതിയൊരു ആശയം. കാരണം പ്രത്യേകിച്ച് ഞാനവിടെയൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ്. അതായത് കിഴക്കമ്പലത്തെ കുറേ വികസനവും അല്ലെങ്കിൽ അവിടുത്തെ ഒരു അപ്പോൾ അങ്ങനെയും സാധിക്കും എന്ന് നമുക്ക് ഒന്ന് ബോധ്യപ്പെടുത്തിയത് 2020 ആണ്. അതായത് ഒരു ഒരു പഞ്ചായത്ത് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു വിഷൻ ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പഞ്ചായത്തുകൾ ഓരോന്നും ഇമ്പ്രൂവ് ചെയ്താൽ നാച്ചുറലി കേരളം തന്നെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആശയം നല്ലതാണ് എന്നുള്ള ഒരു തോന്നലാണ് ജോയിൻ ചെയ്തത്. പിന്നെ അത് അത്ര ഈസി അല്ല എന്ന് മനസ്സിലായി. കാരണം ബാക്കി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ചേർന്നിട്ട് അവരെ ഒറ്റപ്പെടുത്തുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അല്ല, ഞാൻ അതിനുശേഷം പിന്നെ ഞാനതിൽ നിന്ന് പതുക്കെ മാറി. ഞാൻ ദാറ്റ് വേ ഓൾമോസ്റ്റ് ന്യൂട്രലാന്ന് പറയാം. കാരണം രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മൾ ബിസിനസ്സും പൊളിറ്റിക്സും ഒരുമിച്ച് കൊണ്ട് നടക്കാനായിട്ട് ഇന്ത്യ പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കേരളം പോലുള്ള സ്ഥലത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മറ്റു പല സ്ഥലത്തൊക്കെ ഉണ്ട്, കേരളത്തിലത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ പാഷനേറ്റ് ആവണം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ബിസിനസ്സിനെ സഫർ ചെയ്യും. മറ്റേ അല്ലാണ്ട് രണ്ടു വഞ്ചിയിലും കാലിട്ടാൽ ശരിയാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായി തന്നെ.